നമസ്തെ. രാമായണ മാസം പ്രമാണിച്ചുള്ള ഗ്രന്ഥപുരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം തന്നെയാവും അല്ലേ. അധ്യാത്മ രാമായണം രണ്ടെണ്ണമുണ്ട്. ആദ്യത്തേത് സംസ്കൃതത്തിലുള്ള അധ്യാത്മ രാമായണമാണ്. അത് എഴുതിയത് ആരാണെന്നറിയില്ല. ആ സംസ്കൃത ഭാഷയിലുള്ള അധ്യാത്മ രാമായണത്തെ പിന്നീട് തുഞ്ചത്തെഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തി മലയാളത്തിലേക്കാക്കി. നമുക്കറിയാം, ആദ്യം എഴുതപ്പെട്ടത് വാൽമീകി രാമായണമാണ്. പിന്നെ അനേകം രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ പ്രസിദ്ധമായ മറ്റൊരു രാമായണമുണ്ട്, അതാണ് കണ്ണശ രാമായണം. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ രാമായണ തത്വം എന്ന ഗ്രന്ഥമാണ്. ഇതിൽ പലതരം രാമായണങ്ങളെക്കുറിച്ചും അതിൽ അധ്യാത്മ രാമായണത്തിൻ്റെ പ്രസക്തി എന്താണെന്നും വ്യക്തമാക്കുന്നു. അപ്പോൾ വായിക്കുന്നു രാമായണ തത്വത്തിലെ കുറച്ചു ഭാഗങ്ങൾ. ഛന്ദോരൂപത്തിലുള്ള വാക്പ്രവാഹം വാൽമീകി മഹർഷിയിൽ കൂടെയാണ് ആദ്യം ഉണ്ടാവാനിട വന്നതെന്ന് പറയപ്പെട്ടു വരുന്നു. ഛന്ദോരൂപം എന്ന് പറയുന്നത് വൃത്തത്തിലുള്ളത് കേട്ടോ. അതുകൊണ്ടും രാമായണമാണ് ആദ്യം ഉണ്ടായതെന്ന് വിശ്വസിക്കേണ്ടി വരുന്നുണ്ട്. 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും അടങ്ങിയ രാമായണത്തെയാണ് വാൽമീകി രാമായണം എന്ന് പറഞ്ഞു വരുന്നത്. വാൽമീകി രാമായണം കുറച്ച് വലുതാണ്, അതിനകത്ത് 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളുമുണ്ട്. എന്നാൽ അതുകൂടാതെ വേറെയും അനേകം രാമായണങ്ങൾ നിലവിലുണ്ട്. അവയ്ക്കുമെല്ലാം കർത്താവ് വാൽമീകി മഹർഷി തന്നെയാണെന്ന് അതാത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വരുന്നുണ്ട്. രാമായണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിലെ കഥ ഒന്നു തന്നെയാണ്. എല്ലാത്തിലും കഥ ഒന്നു തന്നെയാണ്. രാമായണം ആകെ 100 കോടി ഗ്രന്ഥങ്ങളുണ്ടെന്നും അതിൽ ചുരുങ്ങിയ ഒരു അംശം മാത്രമാണ് മനുഷ്യലോകത്തുള്ളതെന്നും ബാക്കിയുള്ളത് ദേവലോകത്തും ഗന്ധർവലോകത്തും മറ്റുമാണെന്നും ആനന്ദ രാമായണം അവകാശപ്പെടുന്നു. ആനന്ദ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ, അതായത് 100 കോടി ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ ഒരംശം മാത്രമേ നമ്മുടെ മനുഷ്യലോകത്തുള്ളൂ. ഇതാണ് ആനന്ദ രാമായണം. ഈ ആനന്ദ രാമായണം ഇത് ഗദ്യവിവർത്തനം ചെയ്തിരിക്കുന്നതും സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തന്നെയാണ്. രാമായണം പലതരത്തിലുണ്ട്, അതിൽ ആനന്ദ രാമായണമാണ് ഇത്. വാൽമീകി രാമായണം, അധ്യാത്മ രാമായണം, ആനന്ദ രാമായണം, അത്ഭുത രാമായണം, ആശ്ചര്യ ചൂടാമണി എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണ് ഇന്ന് പ്രചാരത്തിലുള്ള രാമായണങ്ങളെന്ന് പറയാം. അവയിൽ വാൽമീകി രാമായണത്തിനും അധ്യാത്മ രാമായണത്തിനും ജനമധ്യത്തിൽ ധാരാളം പ്രചാരമുണ്ട്. അവ രണ്ടും ഇന്ത്യയിലെ പ്രാദേശിക ഭാഷയിലെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത രണ്ട് ഗ്രന്ഥങ്ങളിൽ വെച്ച് അധ്യാത്മ രാമായണത്തിന് കൂടുതൽ ബഹുമതിയും ആദരവും ഭക്തന്മാർക്കിടയിൽ കിട്ടി വരുന്നുണ്ടെന്ന് പറയണം. കഥാഗോളത്തിന് ഭംഗം വരുത്താതെ അധ്യാത്മ തത്വങ്ങളെ കൂടുതൽ വ്യക്തമായി പ്രകാശിപ്പിക്കുകയും ശ്രീരാമചന്ദ്രനെ അവതാര പുരുഷനായി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അധ്യാത്മ രാമായണത്തിൻ്റെ മേന്മ. വാൽമീകി രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സ്വാമിജി അധ്യാത്മ രാമായണത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇനി പറഞ്ഞു വരുന്നത് ആദ്യത്തെ അധ്യാത്മ രാമായണത്തെക്കുറിച്ചാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നില്ലേ, സംസ്കൃതത്തിലുണ്ടായ അധ്യാത്മ രാമായണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിനുശേഷമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തുന്നത്. എന്തായാലും നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് അധ്യാത്മ രാമായണം, ആദ്യമുണ്ടായ അധ്യാത്മ രാമായണത്തെക്കുറിച്ചാണ്. 24,000 ശ്ലോകങ്ങളിൽ കൂടെ എഴുതപ്പെട്ട രാമായണ കഥയെ കേവലം 4,000 ശ്ലോകങ്ങളിൽ കൂടെ അധ്യാത്മ രാമായണ കർത്താവ് കൂടുതൽ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം. ഈ കാരണത്താൽ തന്നെ ആയിരിക്കാം അധ്യാത്മ രാമായണത്തിന് ജനമധ്യത്തിൽ കൂടുതൽ പ്രചാരം കിട്ടാനിട വന്നതും. നേരത്തെ പറഞ്ഞിരുന്നില്ലേ വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളുള്ളതാണ് എന്നുള്ളത്. അതിനെ മാറ്റി ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 4,000 ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞു വരികയാണ് അധ്യാത്മ രാമായണം. അതുകൊണ്ട് തന്നെയാണ് അതിന് കൂടുതൽ പ്രചാരം ലഭിച്ചതെന്നാണ് സ്വാമിജി പറയുന്നത്. എല്ലാ രാമായണങ്ങളുടെയും കർത്താവ് വാൽമീകി മഹർഷിയാണെന്ന സിദ്ധാന്തത്തെ അംഗീകരിച്ചാൽ അധ്യാത്മ രാമായണത്തിൻ്റെ കർത്താവ് ആരാണെന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവും. എന്നാൽ ഭാഷ കൊണ്ടും പ്രതിപാദന ശൈലി കൊണ്ടും ആശയ വ്യത്യാസങ്ങൾ കൊണ്ടും പ്രസ്തുത രണ്ട് ഗ്രന്ഥങ്ങളും ഒരാചാര്യൻ്റെ കൃതികളല്ലെന്ന് സ്പഷ്ടമായി ബോധിക്കാൻ കഴിയുന്നുണ്ട്. അധ്യാത്മ രാമായണം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അതായത് ഭാഷ കൊണ്ടും പ്രതിപാദന ശൈലി കൊണ്ടും ആശയ വ്യത്യാസങ്ങളെല്ലാം അതിലും ഇതിലും ഒന്നല്ല, രണ്ടും രണ്ട് തരത്തിലാണ്. അതുകൊണ്ട് തന്നെ വാൽമീകി തന്നെയല്ല അധ്യാത്മ രാമായണം എഴുതിയതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷേ ആദ്യത്തെ അധ്യാത്മ രാമായണം ആരാണ് എഴുതിയതെന്ന് അറിയില്ല, പേരില്ല.
എന്നാൽ അധ്യാത്മ രാമായണത്തിൻ്റെ കർത്താവ് ആരാണെന്ന ചോദ്യത്തിന് തക്കതായ മറുപടിയൊട്ടില്ല താനും. വാൽമീകി രാമായണം വാൽമീകി മഹർഷി തന്നെ ഭരദ്വാജൻ എന്ന ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അധ്യാത്മ രാമായണം ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ കാരണത്താൽ തന്നെ അധ്യാത്മ രാമായണത്തിന് ദിവ്യത്വവും മഹത്വവും കൂടുമെന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല താനും. വാൽമീകി രാമായണത്തെ അനുകരിച്ചാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് കവി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് വാൽമീകി രാമായണം ഉണ്ടായിരിക്കെ ഒരു പ്രത്യേക ഗ്രന്ഥം എഴുതിയത് എന്ന ചോദ്യത്തിന് ഈ ഗ്രന്ഥത്തിൽ ആധ്യാത്മിക രഹസ്യങ്ങളുടെ പ്രകാശനവും അതുവഴിക്ക് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കത്തക്ക മഹത്വവും ഉണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുമുണ്ട്. സംസ്കൃതത്തിൽ ഉണ്ടായിരുന്ന അധ്യാത്മ രാമായണം എഴുതിയ കവി അതിനെ വിദ്വത്സദസ്സിൽ വായിക്കാൻ അവസരം കിട്ടാതെ നിരാശനായപ്പോൾ ഒരു ഗന്ധർവനാണ് അദ്ദേഹത്തിന് അധ്യാത്മ രാമായണത്തെ വിദ്വത്സദസ്സിൽ കയറ്റാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തതെന്ന് ഒരു പഴയ ഇതിഹാസമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തെ വാൽമീകി മഹർഷിയോട് കൂട്ടിയോജിപ്പിച്ചിട്ടുമുണ്ട്. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ ഒരു ഗന്ധർവൻ്റെ അവതാരമാണെന്ന് കേരളത്തിൽ പഴയ കാലം മുതൽക്കേ ഒരു കിംവദന്തിയുണ്ട്. ആ കിംവദന്തിയിൽ സൂചിപ്പിക്കപ്പെട്ട ഗന്ധർവൻ അധ്യാത്മ രാമായണ കർത്താവിനെ വിദ്വത്സദസ്സിൽ കയറാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഗന്ധർവനാണെന്നും പറഞ്ഞു വരുന്നു. ശ്രീ വാൽമീകി മഹർഷിയുടെ ശാപം കൊണ്ടോ അനുഗ്രഹം കൊണ്ടോ ആണ് പ്രസ്തുത ഗന്ധർവൻ രാമാനുജാചാര്യനായി ജനിച്ച് അധ്യാത്മ രാമായണത്തെ മലയാള ഭാഷയിൽ വിവർത്തനം ചെയ്യാനിടയായി തീർന്നതെന്നും പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പിന്നീടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഈ അധ്യാത്മ രാമായണത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യവും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്, അതായത് എഴുത്തച്ഛനെ ഗന്ധർവനായി കാണുന്നു എന്നുള്ളത്. അതിന് സ്വാമിജി തന്നെ എക്സ്പ്ലനേഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛനെ ഗന്ധർവനായി കാണുന്നത് എന്ന്. ആരണ്യകാന്ഡത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ മുന്നിൽ നടക്കാം, നീ പിന്നാലെ വരൂ, നമുക്ക് മധ്യത്തിൽ ആത്മപരമാത്മാക്കളുടെ മധ്യത്തിൽ മായ എന്ന പോലെ സീതയും നടക്കട്ടെ. ഇതാണ് പ്രസ്തുത ശ്ലോകത്തിൻ്റെ താല്പര്യം. ഇതിൻ്റെ തർജ്ജമ എഴുത്തച്ഛൻ എഴുതിയപ്പോൾ മുന്നിൽ നീ നടക്കണം, പിന്നാലെ ഞാനും നടന്നിടുവൻ എന്നാക്കി മാറ്റി. മൂലഗ്രന്ഥത്തെ ആർഷഗ്രന്ഥമായി കണക്കാക്കുന്ന പക്ഷം അതിനെ മാറ്റി എഴുതാൻ ഒരു സാധാരണ മനുഷ്യന് ധൈര്യം വരാറില്ല. ഇങ്ങനെ വേറെയും ചില ഭാഗങ്ങൾ രാമായണത്തിലുണ്ട്. ഈ സംഗതികളെ ചൂണ്ടിക്കാണിച്ചാണ് ശ്രീ എഴുത്തച്ഛൻ ഗന്ധർവനാണെന്ന് സമർത്ഥിക്കുന്നത്. അപ്പോൾ അതാണ് കാരണം, അതായത് മൂലകൃതിയിലുള്ളത് മാറ്റി എഴുതി അർത്ഥം മാറാതെ തന്നെ. മൂലഗ്രന്ഥത്തിൻ്റെ ഭാഷ സംസ്കൃതമാണെങ്കിലും വളരെ ലളിതമായതിനാൽ മിക്കവാറും വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ അങ്ങനെ മനസ്സിലാവുന്നത് കഥാഗോളം മാത്രമാണ്, അതിനെ ബോധിപ്പിക്കാനല്ല രാമായണം എഴുതപ്പെട്ടത്, തത്വങ്ങളെ ഉദ്ബോധിപ്പിക്കാനാണ്. അതിനാൽ താത്വികമായ വീക്ഷണം തന്നെ വേണം, എങ്കിലേ രാമായണ പാരായണം സഫലമായി തീരൂ എന്ന് പറയാൻ പറ്റൂ. സ്വാമിജി പറയുന്നത് അധ്യാത്മ രാമായണം, സംസ്കൃതത്തിലുള്ള അധ്യാത്മ രാമായണം വായിക്കുമ്പോൾ തന്നെ വളരെ ലളിതമാണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കഥാഗോളം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. പക്ഷേ കഥാഗോളം മനസ്സിലാക്കുന്നതിലല്ല കാര്യം, നമ്മൾ ആ തത്വം മനസ്സിലാക്കണം. തത്വം മനസ്സിലാക്കിയാൽ മാത്രമേ രാമായണം എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രാമായണത്തെ ഭക്തി മാത്രം പ്രധാനമായി കരുതാതെ തത്വവീക്ഷണത്തിൽ കൂടി പാരായണം ചെയ്യുന്നത് അനുവാചകന്മാർക്ക് കൂടുതൽ പ്രയോജനമായി തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജ്ഞാനാനന്ദ സരസ്വതി ഇതിലെ മുഖപുര അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രാമായണം സ്പെഷ്യൽ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു രാമായണ തത്വം വിളിച്ചോതുന്ന കൃതിയുമായി ഞാൻ അടുത്ത ഗ്രന്ഥപുരയിൽ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.